ஆண்டவரின் சுதனோசானா ஹோசானா ஹோசானா தாவீதின் சுதனோசானா கர்த்தாவின் திருநாமமதில் வருவோன தேவதன்யனுமா இஸ்ராயேலின் நிருபனென்னும் உன்னதவின்னில் ஹோசானா 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 தாவீதின் சுதனோசானா ஹோசானா ஹோசானா தாவீதின் சுதனோசானா. ரட்சகனந்து பிரவேசிச்சு விசுத்த மகரோபாந்தத்தில் ரட்சகனந்து பிரவேசிச்சு ரட்சகனந்து பிரவேசிச்சு പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും ആത്മാവോടു കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ആഗോള സഭയോടൊത്ത് ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. പരമ്പരാഗതമായി വിശ്വാസികളുടെ സമൂഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവാലയത്തിലാണ് നമ്മൾ ഓശാന ഞായറുകൾ ആഘോഷിക്കാറുള്ളത്. ഈ വർഷമാകട്ടെ ദൗർഭാഗ്യവശാൽ ഒരു ആരാധനാ സമൂഹമില്ലാതെ ഏകനായി പുരോഹിതൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ്. ഈ ഭൂമി മുഴുവനും ഒരു ശവപ്പറമ്പായി മാറുമോ എന്ന ആശങ്കയിൽ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ വർഷം ഓശാന ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് കൃപയുടെ വാതിലുകൾ ദൈവം അടച്ചത് എന്ന് നമ്മൾ ചോദിക്കുന്നു. ഈ വർഷം മനുഷ്യർക്ക് കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കുവാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ യേശുവിൻ്റെ പെസഹാ രഹസ്യങ്ങൾ രക്ഷയുടെ രഹസ്യങ്ങൾ ആഘോഷിക്കുവാനോ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവമേ അങ്ങ് ഈ വാതിലുകൾ ബന്ധിച്ചത് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു താഴ്വര നിറയെ അസ്ഥിപഞ്ജരങ്ങൾ കൂടിക്കിടക്കുന്ന ഒരു ദർശനം എസെക്കിയേൽ പ്രവാചകന് ലഭിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് ജീവൻ വയ്ക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷയുമാണ്. ഈ വരുന്ന വ്യാഴാഴ്ച പെസഹ വ്യാഴാഴ്ചയാണ്. അന്ന് നമ്മൾ കർത്താവിൻ്റെ പെസഹ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത്
കർത്താവിൻ്റെ ദൂതൻ വാളുമായി ഇസ്രായേൽക്കാരുടെ ഭവനങ്ങളെ മറികടന്ന് ഈജിപ്തുകാരെ ക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ്. ഈ വർഷവും ആ മാലാഖ നമ്മുടെ വീടുകളിലൂടെ കടന്നു പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കട്ടിളവാതിൽപ്പടി മേൽ കുഞ്ഞാടിൻ്റെ രക്തം അന്നുണ്ടായിരുന്നതുപോലെ ഇപ്പോൾ കുഞ്ഞാടായ യേശുവിൻ്റെ രക്തം തന്നെ നമ്മുടെ ആത്മന നമ്മുടെ വീടുകളുടെ കട്ടിളപ്പടി വാതിൽക്കൽ ആലേഖനം ചെയ്താൽ കർത്താവിൻ്റെ ദൂതൻ നമ്മളെ കടന്നു പോകും എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ പുതിയ ഒരു പ്രഭാതത്തിന് വേണ്ടിയും ഒരു പുനരുത്ഥാനത്തിന് വേണ്ടിയും രക്ഷയ്ക്ക് വേണ്ടിയും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധവാര ചടങ്ങുകൾ ആരംഭിക്കാം. ഈ ചടങ്ങുകൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, എളിമയുടെ മാതൃക അനുകരിക്കുവാൻ മനുഷ്യകുലത്തിനായി ഞങ്ങളുടെ രക്ഷകൻ മാംസം ധരിക്കുന്നതിനും കുരിശിലേറുന്നതിനും അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ സഹനത്തിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഉത്ഥാനത്തിൻ്റെ പങ്കുചേരലിന് അർഹരാകുകയും ചെയ്യുവാൻ ഞങ്ങളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലണമേ. ആമേൻ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. പരിക്ഷീണന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു. അവർ കുഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രമാക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു.
എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എൻ്റെ അങ്കിക്കായി അവർ നടുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ. എനിക്ക് തുണയായവനെ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ സന്തതികളെ, അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? രണ്ടാം വായന, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരൻ, സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. ക്രിസ്തു മരണം വരെ, അതെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരൻ, സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവ ചരിത്രം. അക്കാലത്ത് 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ യേശുവിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1 ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടി നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി ഓരോരുത്തരും അവനോട് ചോദിച്ചു, കർത്താവേ, അത് ഞാൻ അല്ലല്ലോ. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടി പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു,
അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്നും ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിലിടറും, ഞാൻ ഇടയനെ അടിക്കും, എൻ്റെ ആടുകൾ ചിതറിപ്പോകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. ഇങ്ങനെ തന്നെ മറ്റെല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സെമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ട് അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടി 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ലല്ലോ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. 2 പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവൻ അവരെ വിട്ട് 3 പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു സ്വസ്തി. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവനോട് പറഞ്ഞു, നീ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിലെന്നെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടെ നിന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12 ലേറെ വ്യൂഹങ്ങളെ അയച്ചിരുകയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമെന്ന വിശുദ്ധ ലിഖിതം എങ്ങനെ നിറവേറും? യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, കവർച്ചക്കാരനെ എന്നതുപോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിലായിരുന്നു, നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, നിങ്ങളെന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ
ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ പിടിച്ച് ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു. പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പം ദൂരെയായി അനുഗമിച്ച് അനന്തരം അവൻ അകത്ത് കടന്ന് അവസാനം എന്തെന്ന് കാണാൻ പരിചാരകന്മാരോട് കൂടെ ഇരുന്നു. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. അവസാനം രണ്ടുപേർ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറഞ്ഞു: ഈ ദേവാലയം നശിപ്പിക്കാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു: നിനക്ക് മറുപടിയില്ലേ? ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? യേശുവാകട്ടെ നിശബ്ദനായിരുന്നു. അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു: ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറഞ്ഞു: നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്ത് ഭാഗത്ത് ഭൂഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവർ പ്രതിവചിച്ചു: അവൻ മരണത്തിനർഹനാണ്. അനന്തരം അവർ അവൻ്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു: ക്രിസ്തുവേ, നിന്നെ അടിച്ചതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച് പറഞ്ഞു: നീയും ആ ഗലീലക്കാരനെ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ. അവരുടെ എല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ച് പറഞ്ഞു: നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്ത് നിന്നവരോട് പറഞ്ഞു: ഈ മനുഷ്യനും നസറായനായ യേശുവിൻ്റെ കൂടെയായിരുന്നു. അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ അവനെ അറിയുകയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു: നീ അവരിൽ ഒരുവനാണ്, തീർച്ച. നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. പത്രോസ് ആകട്ടെ ശവിക്കാനും ആണയിടാനും തുടങ്ങിക്കൊണ്ട് പറഞ്ഞു: ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. ഉടനെ കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുകയും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. പ്രഭാതമായപ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ വധിക്കേണ്ടതിന് അവനെതിരെ ആലോചന നടത്തി. അവർ അവനെ ബന്ധിച്ചു കൊണ്ടുപോയി ദേശാധിപതിയായ പിലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ ഒറ്റുകൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു: അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു: ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവൻ്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. പ്രവാചകനായ ജറമിയ വഴി അരളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി. അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങളെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവൻ്റെ പറമ്പിനായി കൊടുത്തു. യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്നു. ദേശാധിപതി ചോദിച്ചു: നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു: നീ തന്നെ പറയുന്നുവല്ലോ. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല. പിലാത്തോസ് വീണ്ടും ചോദിച്ചു: അവർ എന്തെല്ലാം കാര്യങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നു നീ കേൾക്കുന്നില്ലേ? എന്നാൽ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. തന്നിമിത്തം ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടു. ജനക്കൂട്ടം ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ദേശാധിപതി തിരുനാളിൽ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അന്നവർക്ക്
ബറാബാസ് എന്ന പേരുള്ള കുപ്രസിദ്ധനായ ഒരു തടവുപുള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോൾ പിലാത്തോസ് ചോദിച്ചു, ഞാൻ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബറാബാസിനെയോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന് അവൻ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവൻ്റെ ഭാര്യയെ അവൻ്റെ അടുത്തേക്ക് ആളയച്ച് അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാനിന്ന് വളരെയേറെ ക്ലേശിച്ചു. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, ബറാബാസിനെ. പിലാത്തോസ് അവരോട് ചോദിച്ചു, അപ്പോൾ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? എല്ലാവരും പറഞ്ഞു, അവനെ ക്രൂശിക്കുക. അവൻ അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മയാണ് ചെയ്തത്? അപ്പോൾ അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പിലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ. അപ്പോൾ അവൻ ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടികൊണ്ടടുപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചുവന്ന പുറങ്കുപ്പായം അണിയിച്ചു. ഒരു മുൾക്രീടമെടുത്ത് അവൻ്റെ ശിരസിൽ വെച്ച് വലത്തു കൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് അവർ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, യഹൂദരുടെ രാജാവേ സ്വസ്തി. അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണയെടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ചതിന് ശേഷം പുറങ്കുപ്പായം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അവർ പോകുന്ന വഴി ശിമയോൻ എന്ന ഒരു ക്രയനക്കാരനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിലെത്തിയപ്പോൾ അവർ അവന് കയ്പുകലർത്തിയ വീഞ്ഞു കൊടുക്കാൻ കൊടുത്തു. അവൻ അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദയുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതിവെച്ചു. അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ വലത്തും അവരനെ ഇടത്തും. അതിലെ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ, കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തെ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ, ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമാ സബക്താനി, അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ട് പറഞ്ഞു, അവൻ ഏലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്ക്, ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന്
വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ട് പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും അമ്മയായ മറിയവും സെബദീ പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ അരിമത്തേക്കാരനായ യോസഫ് എന്ന ധനികൻ അവിടെ എത്തി. അവനും യേശുവിനും ശിഷ്യപ്പെട്ടിരുന്നു. അവൻ പിലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് അവന് വിട്ടുകൊടുക്കാൻ പിലാത്തോസ് കൽപ്പിച്ചു. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചിട്ട് അവൻ പോയി. മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിന് അഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു. പിറ്റേ ദിവസം, അതായത് ഒരുക്ക ദിനത്തിൻ്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും പിലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുന്നു. അതിനാൽ 3-ാം ദിവസം വരെ ശവകുടീരത്തിൻ്റെ കാവൽ ഏർപ്പെടുത്താൻ ആജ്ഞാപിക്കുക. അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുവെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തേതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പിലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവിൻ. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. യേശുവിൽ സ്നേഹമുള്ളവരെ, മഴയുടെ അനുഭവം മനുഷ്യന് സ്ഥിരതയില്ലാത്തതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കൊടുംവേനലിൽ മഴ വരുമ്പോൾ എന്തൊരു സുഖമാണ്. ആ വേനൽ ചൂടിൽ കുളിര് പകർന്നുകൊണ്ടാണ് മഴ വരുന്നത്. പക്ഷേ അതേ മഴ തന്നെ ശൈത്യകാലത്ത് വർഷകാലത്ത് വരുമ്പോൾ അത് മഴക്കെടുതികളുമായിട്ടാണ് വരുന്നത്. അത് സുഖകരമല്ല. അപ്പോൾ ഒരേ മഴയുടെ അനുഭവം അസ്ഥിരമാണ്. രണ്ടു രീതിയിലാണ് മനുഷ്യന് അനുഭവപ്പെടുന്നത്. നമ്മൾ ബാഹ്യമായ കാര്യങ്ങളുടെ അസ്ഥിരതയിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ജീവിതവും അസ്ഥിരമായിരിക്കണം. ബാഹ്യമല്ലാത്ത ഒന്നുണ്ട് നമുക്ക്, നമ്മുടെ ഉള്ളിൽ സ്ഥിരമായ ഒന്ന്. അതിലാശ്രയിക്കുന്നവർക്ക് എപ്പോഴും സ്ഥിരതയുണ്ടായിരിക്കും. ഇന്ന് നാം കാണുന്നത് ഓശാന പാടി യേശുവിനെ എതിരേറ്റവർ തന്നെയാണ് പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ പെരുമാറ്റങ്ങൾ അസ്ഥിരമാണ്, സ്ഥിരതയുള്ളതല്ല. അതിലാശ്രയിക്കുവാൻ സാധിക്കുകയില്ല. യേശു ആശ്രയിച്ചിരുന്നത് മനുഷ്യൻ്റെ അസ്ഥിരതയിലോ ബാഹ്യമായ സംഭവങ്ങളുടെ അസ്ഥിരതയോ ആയിരുന്നില്ല, സ്ഥിരമായ ഒന്നിലായിരുന്നു. അത് ദൈവത്തിൻ്റെ തിരുവിഷ്ടമായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് അമ്മയുടെ അങ്കലാപ്പും ആവലാതിയും കണ്ട് ആ അസ്ഥിരമായതിൽ അടിമപ്പെടാതെ യേശു ഉന്നതത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ തിരുവിഷ്ടം നിറവേറ്റവനാണ്, നിറവേറ്റവേണ്ടവനാണ് എന്ന് പറഞ്ഞ് സ്ഥിരമായി നിന്നു. ജോർദാൻ്റെ നിർവൃതിയിലും മരുഭൂമിയുടെ പീഡനങ്ങളിലും ജനങ്ങളുടെ ആരവങ്ങളിലും പ്രശംസകളിലും കുറ്റപ്പെടുത്തലുകളിലും അമ്മയുടെ വാത്സല്യത്തിലും ഒക്കെ യേശു അടിപതരാതെ ദൈവതിരുവിഷ്ടം എന്ന ഒരേ ആശയത്തിലാണ് നിന്നത്. പിതാവിൻ്റെ തിരുവിഷ്ടം നിർവർത്തിക്കുക എന്നത് മാത്രമായിരുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അത് സ്ഥിരമായിരുന്നു. നമുക്കിന്നേ ദിവസം ലഭിക്കുന്ന പാഠം, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായ ഒന്നിൽ നാം ആശ്രയിക്കണം. ആ സ്ഥിരമായത് നമുക്ക് ബാഹ്യമായുള്ളതൊന്നുമല്ല, അതെല്ലാം അസ്ഥിരമാണ്. അസ്ഥിരമായതിലൊല്ല ആശ്രയിക്കുന്നവരുടെ ജീവിതവും അസ്ഥിരമായിരിക്കും. സ്ഥിരമായത് ഒന്നേയുള്ളൂ, അത് ദൈവമാണ്.
ആ ദൈവത്തിൻ്റെ തിരുവിഷ്ടം അന്വേഷിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതവും സ്ഥിരമായിരിക്കും. ശിഖരങ്ങളുമാ രക്ഷകനെ ജനമെതിരേറ്റു ജയമേലുന്നൊരു നായകന അർച്ചനയതുപോലെ കുന്നു മലരും തരുശിഖരങ്ങളുമാ രക്ഷകനെ ജനമെതിരേറ്റു ജയമേലുന്നൊരു നായകന അർച്ചനയതുപോലെ കുന്നു ജഗദീശനോടെ സുതനെന്ന് ജനതകൾക്കാതിയുയർത്തുന്നു അവരുടെ സ്വരമാമേഘത്തിൽ ഹോസാന ധ്വനി പകരുന്നു മലരും തരുശിഖരങ്ങളുമാ രക്ഷകനെ ജനമെതിരേറ്റു ജയമേലുന്നൊരു നായകന അർച്ചനയതുപോലെ കുന്നു സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ ഏകപുത്രൻ്റെ പീഡാസകനം വഴി അങ്ങേ സംപ്രീതി ഞങ്ങൾക്ക് സമീപസ്ഥമാക്കിയല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവൃത്തികളുടെ യോഗ്യതകളിലല്ലെങ്കിലും അവിടുത്തെ സനാതനമായ ഏകബലി വഴി അങ്ങേ കാരുണ്യത്താൽ മുൻകൂട്ടി ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലണമേയും. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും അവിടുന്ന് പാപികൾക്ക് വേണ്ടി പീഡകൾ സഹിക്കാൻ തിരുവിള്ളമുണ്ടാവുകയും ദുഷ്ടന്മാർക്ക് വേണ്ടി നീതിരഹിതമായ ശിക്ഷാവിധിക്ക് വിധേയനാവുകയും ചെയ്തുവല്ലോ. അവിടുത്തെ മരണം ഞങ്ങളെ ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉത്ഥാനം വഴി ഞങ്ങൾക്ക് നീതീകരണം നേടിത്തരുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊത്ത് അങ്ങയെ പുകഴ്ത്തുകയും ആനന്ദാഘോഷത്തോടെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 ദൈവം നിത്യം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം നിത്യം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോൻ ഏറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കുകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം. പ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങേ കുരിശു മരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ലോകരക്ഷ ഞങ്ങളെ രക്ഷിക്കണം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആൻ്റണി മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലെല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടും. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്ന ഒരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം
ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടലിടണേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാണേ, ഞങ്ങളിൽ നീ നനയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ പാപങ്ങൾ തീർക്കിടും ദൈവത്തിൻ കുഞ്ഞാണേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. യേശുക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം എനിക്ക് വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകൃതി. അങ്ങേ കാരുണ്യത്താൽ എൻ്റെ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാനം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സങ്കീർത്തനം പാടുന്നു ഏവരും ഒന്നു ചേർന്നങ്ങു തൻ തിരുനാമ സങ്കീർത്തനം പാടുന്നു. എല്ലാവരും ചേർന്നു ചൊല്ലുന്നു ദൈവനാമത്തിരാഗതൻ ധന്യനാ. എല്ലാവരും ചേർന്നു ചൊല്ലുന്നു ദൈവനാമത്തിരാഗതൻ ധന്യനാ. ഉന്നത സ്വർഗത്തിൽ ഹോസാന എന്നും ദാവീദിൻ പുത്രനോ ഹോസാന. ഉന്നത സ്വർഗത്തിൽ ഹോസാന എന്നും ദാവീദിൻ പുത്രനോ ഹോസാന. ഏവരും ഒന്നു ചേർന്നങ്ങു തൻ തിരുനാമ സങ്കീർത്തനം പാടുന്നു. സ്നേഹമുള്ളവരെയും, ഈ വർഷം ആണ്ടു കുമ്പസാരം നടത്തുവാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്നറിയാം. പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് അവിടുത്തെ അധികാരമനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഒരിളവ് ഈ വർഷം നമ്മുടെ പാപങ്ങൾ മനസ്തപിച്ച് നേരിട്ട് ദൈവത്തോട് പറയുക, അതിനുശേഷം മനസ്താപ പ്രകടനം നടത്തുകയും നമ്മൾ തന്നെ എന്തെങ്കിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യണം.
കുരിശിൻ്റെ വഴി നടത്തുകയോ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുകയും ഒരു തീരുമാനമെടുക്കണം. നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ പാപങ്ങൾ കുമ്പസാരിക്കും എന്നൊരു പ്രതിജ്ഞയും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും പാപമോചനം ലഭിക്കും എന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഉപയോഗിച്ച് പാപങ്ങൾക്ക് പുറത്ത് ലഭിക്കുവാനായി ദൈവത്തോട് പശ്ചാത്തപിച്ച് ഏറ്റുപറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ദുഷ്ടരുടെ കരങ്ങളിൽ തന്നെ തന്നെ ഏൽപ്പിക്കുവാൻ വൈമനസ്യം കാണിക്കാതെ ക്രൂശിൻ്റെ യാതനയ്ക്ക് വിധേയനാകാൻ തിരുമനസ്സായി അങ്ങേ ഈ കുടുംബത്തിൻ്റെ മേൽ അങ്കടാക്ഷമുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ക്രിസ്തു വിഭോ ജയ ജയ രക്ഷകനീശസുത എല്ലാ സ്തുതിയും ബഹുമതിയും മഹിമയും അങ്ങേക്കെന്നാളും. ജയ ജയ രാജ ക്രിസ്തു വിഭോ ജയ ജയ രക്ഷകനീശസുത എല്ലാ സ്തുതിയും ബഹുമതിയും മഹിമയും അങ്ങേക്കെന്നാളും. പിഞ്ചധരങ്ങൾ പാടി നിൻ മംഗളഗാനം പാടി പിഞ്ചധരങ്ങൾ പാടി നിൻ മംഗളഗാനം പാടി സ്തുതി ഗീതം ജഗദീശ സുതൻ അതിമോദം. ഹോസാനാ സ്തുതി ഗീതം ജഗദീശ സുതൻ അതിമോദം. ഇസ്രായേലിൻ നൃപനല്ലോ നീ ദാവീദിൻ തിരുസുതനും. ഇസ്രായേലിൻ നൃപനല്ലോ നീ ദാവീദിൻ തിരുസുതനും. പ്രഭുനാമത്തിൽ വരുവോ അതിധന്യ മഹോന്നതരാജൻ. പ്രഭുനാമത്തിൽ വരുവോ അതിധന്യ മഹോന്നതരാജൻ. അതിധന്യ മഹോന്നതരാജൻ. ജയ ജയ രാജ ക്രിസ്തു വിഭോ ജയ ജയ രക്ഷകനീശസുത എല്ലാ സ്തുതിയും ബഹുമതിയും മഹിമയും അങ്ങേക്കെന്നാളും. വിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിനേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും.